എന്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്വേശുവിന്റെ ധന്യനാമത്തുള്ള സ്നേഹ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പ്രകാശിപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ വളരെ അതിപ്രധാനമാക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇവിടെ ചർച്ച ചെയ്യുവാൻ കർത്താവിലാഗ്രഹിക്കുന്നത് സ്ത്രീകൾ സഭയിൽ പ്രാർത്ഥിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും പുരുഷന്റെ മേലുള്ള ഉള്ള ആധിപത്യമാണോ വചനവിരുദ്ധമാണോ ഉപദേശ ലംഘനമാണോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു വിശകലനമാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ വിഷയങ്ങളോട് പറയുമ്പോൾ പാരമ്പര്യമായി ചില കാര്യങ്ങൾ ഉപദേശമായി ധരിച്ച് വച്ചിരിക്കുന്ന ആളുകൾ എൻ്റെ ആശയത്തോടെ യോജിക്കുകയില്ല എനിക്ക് അവരോട് യാതൊരു പ്രയാസവുമില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ എനിക്കും വേദോസ്വം പഠിക്കാനും വായിക്കാനും അത് ചിന്തിക്കാനും അറിയിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഈ കാര്യത്തിൽ വിവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സർവ്വസാധാരണമാണ് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റായിട്ടുള്ള തെളിവുകൾ ദൈവ ദൈവവാചനത്തിലൂടെ തന്ന് ബോധ്യപ്പെടുത്തിയാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കുള്ള വീക്ഷണം കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ള വിഷയം പ്രഥമത ഓർപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിന്റെ വിശകലനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ദൈവസഭ ഭൂമിയിൽ ആരംഭിച്ചിട്ട് രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞു പെന്തുക്കോസ് നാളാണ് ഈ സഭ ഉണ്ടാകുന്നത് എ ഡി മുപ്പത്തി അടുത്ത സമയത്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നാണ് അപ്പോൾ ഏകദേശം രണ്ടായിരം വർഷങ്ങളിൽ പിന്നിടുന്നു ദൈവസഭ ഭൂമിയിൽ ആവിർഭവിച്ചിട്ട് നവീകരണ സഭകളായ സുവിശേഷ വിഹിത സഭകളും അതുപോലെ സുവിശേഷ വിഹിതരുടെ ഇടയിലെ അറിയപ്പെടുന്ന വേർപെട്ട സ്വഭാവവിഭാഗങ്ങളായ പെന്തുക്കോസ് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സ്വഭാവിഭാഗങ്ങളും ഇന്ത്യയിലോ ഭൂമിയിലോ ഒക്കെ ആവിർഭവിച്ചിട്ട് മാക്സിമം നൂറ്റിയൻപത് നൂറ്റിയറുപത് വർഷങ്ങളെ ആകുന്നുള്ളൂ ഈ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവിന്റെ സഭ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അതായത് ഭൂമിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകൾ സഭയിൽ സംസാരിക്കുന്നത് ബഡദറൻ സഭയ്ക്ക് ഭൂഷണമോ പെന്തക്കോസ് സഭയ്ക്ക് ഭൂഷണമോ ബാപ്റ്റിസ്റ്റ് സഭയ്ക്ക് ഭൂഷണമോ എന്നുള്ളതല്ല ദൈവസഭയ്ക്ക് ഭൂഷണമോ എന്നുള്ള വിഷയമാണ് തിരുത്തിരിക്കരുത് എന്ന് ദയവായി ഓർപ്പിക്കുന്നു ഞാനൊക്കെ നിങ്ങളറിയുന്ന പോലെ മാർത്തോമായിയിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വസിച്ച് വേർപാട് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരനാണ് വീടുകളിൽ നിന്ന് മറ്റാരും രക്ഷിക്കപ്പെട്ട് ഇതിനകത്തോട്ട് വരാതിരുന്നതുകൊണ്ടും ഇതിനകത്ത് വന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടും ഒരുപാട് ദണ്ഡനങ്ങൾ എന്റെ ആത്മീക ശുശ്രൂഷ ലോകത്ത് ഞാന് അനുഭവിക്കുന്നുണ്ട് ചില ഉപദേശ സത്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നത് അതിന് കൂച്ചുവിലിടുവാൻ പല ആളുകൾ ശ്രമിക്കുകയും എന്നെ ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗുരുതരമായ ചില ജീവിത പെശകൾ നമ്മുടെ ദൈവജനത്തിന്റെ മധ്യത്തിലുള്ളത് വചനപ്രകാരം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് സാമ്പത്തിക സഹായങ്ങൾ മുടക്കിയവർ പ്രാദേശിക സഭയിൽ നിന്ന് തന്നുകൊണ്ടിരുന്ന സഹായം നിർത്തലാക്കിയവർ തങ്ങളുടെ സ്വന്തം ബന്ധത്തിൽപ്പെട്ട ആളുകളെ ക്യാൻവാസ് ചെയ്ത് എന്നെ സഹായിക്കരുന്ന് അവരെ അവരുടെ രഹസ്യ സന്ദേശം കൈമാറി മുടക്കിക്കളഞ്ഞവർ ശുശ്രൂഷാ വേദികൾ എനിക്കില്ലാതാക്കിയവർ ഒക്കെ നമ്മുടെ മതത്തിലുണ്ട് അവരോട് ആരോടും ഒരു വിരോധവുമില്ല കാരണം എന്നെ വേലയ്ക്ക് വിളിച്ചാക്കിയത് സ്വർഗത്തിലെ ദൈവമാകിയാൽ കഴിഞ്ഞ ഏറിയ സമ്മർശങ്ങൾ ഞാനുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്ന അല്ലെങ്കിൽ എന്നോട് യാതൊരു ബന്ധവും ഇല്ലായിരുന്ന ആളുകളും എനിക്ക് അവരോട് യാതൊരു പ്രയാസവും ഇല്ല കാരണം അവരെ ആരെയും കണ്ടുകൊണ്ടല്ലോ കർത്താവ് തന്റെ നാമത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത് അവിടെ വിളിച്ച ദൈവത്തിൽ ഞാൻ ആശ്രയിച്ച് കർത്താവിനോട് വിശ്വസനായിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്ത്രീകൾ സഭകളിൽ സ്തോത്രം ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് വചനവിരുദ്ധമാണോ എന്നുള്ളതാണ് അപ്പൊ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഒരു വേർപാടുകാരുടെ സഹോദരൻ ഈ പറയുന്ന വിഷയങ്ങൾ ഉടനെ തന്നെ വേർപാട് സഭയുടെ ഉപദേശത്തിന് വിരുദ്ധമായി വിരുദ്ധമായി സംസാരിക്കുന്നുവെന്ന് മാത്രമേ ഈ ന്യായവാദികളായ അല്ലെങ്കിൽ പാരമ്പര്യവാദികളായ നമ്മുടെ സഹോദരന്മാരെ കണക്കാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു റിപ്പോ നമ്മുടെ സമ്പ്രദായങ്ങൾക്ക് വിരോധമായി ഇദ്ദേഹം സംസാരിക്കുന്നുവെന്ന് എനിക്ക് സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരെ ദൈവനിലേക്ക് പോകുന്നത് അപ്പോസ്റ്റൽ നായ പൗലോസാണ് സ്ത്രീകളുടെ ശുശ്രൂഷകളെ സംബന്ധിച്ചുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണം കുരുന്തിയ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിച്ചിട്ടുള്ളത് തിമോതിയോസിന്റെ ലേഖനത്തിനും പത്രോസിന്റെ ലേഖനത്തിനും അത് അവര് അവര് ആ സന്ദർഭങ്ങളിലും അത് പ്രതിപാദിക്കുന്നുണ്ട് കുരിന്തിര കരുതിയ ഒന്നാം ലേഖനം അതിന്റെ പതിനാലാം അധ്യായത്തോട് ബന്ധത്തിലാണ് സ്ത്രീകളുടെ ശുശ്രൂഷയെ സംബന്ധിച്ച് ശക്തമായ ഒരു നിയന്ത്രണം അപോസനം ഏർപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നത് അത് കൃപാപരങ്ങളുടെ പ്രായോഗികത്തോട് ബന്ധലാണ് നമ്മളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതുപോലെ കുരുന്തരക്കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായവും പതിമൂന്നാം ബിഥ്യായും പതിനാലാം മിഥ്യായവും ശ്രേഷ്ഠമായ കൃപാപരമായ സ്നേഹവും വിനിയോഗ മാതൃകയുമാണ് അപ്പോസന് ചർച്ച ചെയ്യുന്നത് ദൈവസഭയിലെ കൃപാപരങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അപ്പോസ്റ്റിൽ പറയുകയാണ് വിശുദ്ധന്മാരെ സർവസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ നല്ലൊരുപറ്റം ആളുകൾക്കും ഈ വാക്യാംശം വാസ്തവത്തിലെ ഏതു പശ്ചാത്തലത്തിൽ അപ്പോസൻ പറഞ്ഞിരിക്കുന്നുവോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ ആപ്ലിക്കേഷൻ എന്താണ് അതൊരു ഉപദേശമാണോ ഒരു സജഷനാണോ അതോ കൽപ്പനയാണോ ഇത് എന്നുള്ളത് ഒന്നും വ്യക്തമാക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മളെല്ലാം പോകുന്ന രീതിയാണ് നമുക്കുള്ളത് ഞാൻ വേറിയ കാലം അങ്ങനെ തന്നെയാ അതിനെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നത് എന്നാൽ സ്വതന്ത്രമായി ദൈവദിനം പഠിക്കാൻ എനിക്ക് സമയം ലഭിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് മനസ്സുണ്ടായി എന്നുള്ളതാണ് ഏതൊരു ഉപദേശ സത്യത്തെയും വിഷയവിശകലനം ചെയ്യുവാനുള്ള പ്രേരണ പ്രേരക ശക്തിയായി എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ മണ്ഡലത്തിലും ഞാൻ ശ്രദ്ധേയമായ ഒരു വിഹക വീക്ഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തു വരുമ്പോൾ ദൈവസഭയിലെ ഒന്നുകൊരുതി പതിനാലാം അധ്യായത്തിൽ അപ്പോസ്റ്റനായി പോലീസ് പറയുന്ന ഉപദേശ സത്യങ്ങളിൽ അതിന്റെ പ്രായോഗിക സംബന്ധിച്ച് സഭയിലെ പ്രവചനം അതുപോലെ ഭാഷാപരം അതിന്റെ വിനിയോഗം സഭയിലെ പ്രബോധനം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചാണ് അപ്പോസ്റ്റൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുമ്പോൾ അപ്പോസ്റ്റൻ പറയുകയാണ് വിശുദ്ധന്മാരുടെ സർവ സഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതെ ഇരിക്കട്ടെ കീഴ്പെട്ടനുസരിപ്പാനല്ലാതെ പുരുഷന്റെ മേലെ ആധിപത്യം നടത്തുവാനോ അവനെ ഉപദേശിപ്പാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല അപ്പോൾ പൗലോസ് അവിടെ പറയപ്പെടുന്ന ഈ ആശയം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം സഭ എന്ന് പറയുന്നത് ഇതിനു മുമ്പൊരിക്കെ ഞാൻ ഓർമ്മിപ്പിച്ച പോലെ അന്നത്തെ കാലത്തെ ഒരു ഒരു സാംസ്കാരിക പട്ടണത്തിൽ ഉണ്ടായ സഭയാണ് കുരുദ്യർ എന്ന് പറയുമ്പോൾ ആ സാംസ്കാരിക പഠനത്തിലെ നിരവധി ആളുകൾ യമനായരായ ആളുകൾ യഹൂദന്മാരായ ആളുകളുടെ ഒരു സമ്മിശ്ര വേദിയാണ് ഈ കുരുന്ദു സഭ അവിടെ കടന്നു വന്നിരിക്കുന്ന ആളുകളുടെ സാംസ്കാരിക പശ്ചാത്തലം വ്യത്യസ്തമാണ് അങ്ങനെ വ്യത്യസ്തമായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നതിലുള്ള ഈ സഹോദരിമാരെ സഭയിൽ വരുന്ന സമയത്ത് അപ്പോസന്മാരായ ആളുകളെ ശുശ്രൂഷകന്മാരായ ആളുകളെയൊക്കെ പ്രസംഗിക്കുമ്പോൾ പ്രബോധിപ്പിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകാത്തോ അല്ലെങ്കിൽ അവർ ധരിച്ചു വെച്ചിരുന്നോ ആയ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷേ അതിനെതിരായൊരു ആശയമായിരിക്കാം ഈ ശുശ്രൂഷകനോട് പറയുന്നത് ഇത് പറയുമ്പോൾ ഈ സ്ത്രീ പുരുഷന്മാർ സമ്മിശ്രമായി ഒരു സ്ഥലത്ത് ഇരുന്ന് ആരാധിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു രീതി ആ കാലങ്ങളുണ്ടായിരുന്നതെന്ന് യഹൂദന്മാരുടെ പലസ്റ്റീൻ പശ്ചാത്തലം പഠിച്ചാൽ മനസ്സാൻ കഴിയും ഇന്നതേപോലെ സ്ത്രീകൾക്ക് പ്രത്യേകം റോയും പുരുഷന്മാർക്ക് പ്രത്യേകം റോയും എന്നുള്ളതല്ലാതെ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് സന്നി ഒന്നിച്ച് ഇരിക്കുകയും അവരെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തെ മോഹപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായ ആളുകൾ അവർ വന്നാൽ അടുത്തടുത്ത് ഒന്നിച്ചായിരിക്കുന്നത് ഭാര്യയും ഭർത്താവ് ഒന്നിച്ചായിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രീതി അമേരിക്കയിലുണ്ട് അതായത് അമേരിക്കയിൽ നമ്മളെ ചർച്ചിൽ ചില ചർച്ചകളിലൊക്കെ ചെന്നാൽ വിശേഷി സാഹിബന്മാരുടെ ചർച്ച ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും ഒക്കെ ഒന്നിച്ചിട്ട് ബെഞ്ചിലായിരിക്കുന്നത് മലയാളികളുടെ അസംബ്ലി ഉള്ളൂ സ്ത്രീകൾക്ക് പ്രത്യേക റോയും പുരുഷന്മാർക്ക് പ്രത്യേക റോയുമുള്ളത് അത് നമ്മുടെ കൾച്ചറാണ് അതായത് കേരളത്തിലെ കൾച്ചർ നമ്മൾ അവിടെ ഓറിയന്റ് ചെയ്ത് അത് തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒന്നിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്നാൽ എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഓരോ രാജ്യത്തിന്റെ ഓരോ കൾച്ചർ അനുസരിച്ച് അത് അങ്ങ് അങ്ങനെ അങ്ങ് കണ്ടിരിക്കുകയെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഈ അപ്പോസ്തോളി കാലത്ത് സഭയിൽ വിശ്വാസി വിശ്വാസങ്ങൾ വരുമ്പോൾ ഒരു ശുശ്രൂഷക്കാരൻ അവിടെ നിന്ന് ശുശ്രൂഷ ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഈ സഹോദരിമാരുടെയും ഈ ഭർത്താക്കന്മാരുടെ ചെവിയിൽ മന്ത്രി അയ്യോ അച്ഛായ ഇങ്ങനെയാണോ അത് നമ്മളെ പഠിച്ച് പഠിപ്പിച്ചത് അല്ലെ നമ്മൾ കേട്ടത് ഇങ്ങനെയാണോ അത് അതങ്ങനെയല്ലോ എന്നിങ്ങനെ ഇവരന്യോന്യം ഇത് സംസാരിക്കും അത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അന്യോന്യം ക്ഷമിക്കാത്ത അവിടെ പറയപ്പെടുന്ന വിഷയം ഈ സ്ത്രീകൾ മിണ്ടാതെ മൗനമായിരിക്കട്ടെ എന്ന് പറയുന്ന ആശയത്തിന് ഉൾക്കൊക്കെ വാക്ക് സഭയില് ഇവര് ഈ ചിലയ്ക്കുക അല്ലെങ്കിൽ കുശു കുശിക്കുക പതുക്കെ പറയുക സംസാരിക്കുക എന്നുള്ള വാക്ക അർത്ഥമാണ് ആ വാക്കിനുള്ളത് ഞാനതിന്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ആർക്കെങ്കിലും വ്യത്യസ്തമായി മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കുക എന്നെ അറിയിക്കുക ഞാൻ മനസ്സിലാക്കാം ആ മനസ്സിലാക്കുന്നതായി ഇങ്ങനെ സ്ത്രീകളെ വചന ശുശ്രൂഷ നടന്നുകൊടുക്കുന്ന സമയത്ത് സ്ത്രീ പുരുഷന്മാരുടെയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന സ്ത്രീയുടെയോ ചെവിയിൽ ഇങ്ങനെ കുശുകുശിക്കുകയും അവരെ തനതായി ചെറുതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഓഡിയോ ട്രീ അട്രാക്ഷൻ അത് നഷ്ടപ്പെടുകയും അദ്ദേഹം ഇതിൻ്റെ പ്രസംഗം ആളുകൾ കേൾക്കുന്നതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ വികസിക്കപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ പോലൂസ് പറഞ്ഞു ഏതെങ്കിലും സ്ത്രീകൾക്ക് സഭയിൽ വെച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ സംശയമുണ്ടായാൽ അവർ വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ സഭയിൽ വെച്ചല്ല ഇത് ചോദിക്കേണ്ടത് വീട്ടിൽ വെച്ചാണ് ചോദിക്കേണ്ടത് വീട്ടിൽ ചെന്ന് ഭർത്താക്കെന്നാണ് ചോദിക്കട്ടെ അവർ ആ കാര്യം കുറെ കൂടെ വിശദമാക്കി നിങ്ങൾക്ക് തരും എന്നാണ് അവിടെ പറഞ്ഞ ആശയം അല്ലാതെ സ്ത്രീയെ ഒരു പ്ലാസ്റ്റർ കൊണ്ട് തൻ്റെ വായ ഒട്ടിച്ച് സഭയിൽ ഇരുന്നോണം എന്നുള്ള ഉപദേശം ഭേദവസൂതിൽ അപ്പോസിന് ഒരുക്കി സ്വപ്നത്തിൽ പോലും കണ്ട കാര്യമല്ല ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഈ കാർക്കശ്യതയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടീച്ചിങ് വന്നത് സായിബന്മാർ വന്നാണ് യൂറോപ്പിലെ സായിബന്മാരെ അമേരിക്കയിലെ സായിബന്മാരെ പോലെയല്ല കുറച്ചുകൂടെ റിജിഡിറ്റി ഉള്ള ആളുകളായിരുന്നു അവരുടെ അവർ പാകിയ റിജിഡിറ്റിയുടെ പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയുള്ള ഈ പഴയ അല്ലെങ്കിൽ പ്രായമുള്ള ചില മൂപ്പന്മാരായ ആളുകൾ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത കാർക്കശയക്കാരായിട്ടൊക്കെ ചില സ്വഭകളൊക്കെ ഉള്ളവരെ കാരണം ഈ സായിപ്പന്മാർ പഠിപ്പിച്ച കാർക്കശ്യതയാണ് അപ്പം ഈ സായിപ്പന്മാരെ വന്നിട്ട് പറഞ്ഞു നീ സ്ത്രീകൾ നേടും സഭായോഗങ്ങൾ മിണ്ട പാടില്ല അവരെ പുരുഷന്മാർക്ക് ഇങ്ങനെ കീഴ്പെട്ടനുസരിച്ച് അവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞു അത് പൗലൂസിന്റെ ഉപദേശമാക്കി ഇവരെ മാറ്റി ഇവിടെ പറയുന്ന പശ്ചാത്തലം സ്ത്രീകൾ സഭായോഗങ്ങൾ മിണ്ടാതിരിക്കട്ടെന്ന് പറയുന്ന ഏത് കാര്യത്തിലാണെന്ന് വളരെ വ്യക്തമായി പോലൂസ് പറഞ്ഞു മൗനമായിരിക്കാനല്ലാതെ പുരുഷന്റെ മേലെ ആധിപത്യം നടത്തുവാനോ പുരുഷനെ ഉപദേശിപ്പാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാരെ സന്നിഹിതരായിരിക്കുന്ന ഒരു പ്രാദേശിക സഭയിൽ ആ പുരുഷൻ അവിടെ ഇരിക്കുമ്പോൾ അവന്റെ മേലെ ആധിപത്യം നടത്താനോ അല്ലെങ്കിൽ ആ പുരുഷനെ ഉപദേശിക്കാൻ അവന്റെ മേൽ പ്രബോധിപ്പിക്കാൻ പ്രസംഗിക്കാനോ സ്ത്രീയെ അനുവദിക്കുന്നില്ല അത് ഉചിതമല്ലെന്നാണ് ബുലൂസ് പറഞ്ഞത് അതിനെ ഞാനും അനുകൂലിക്കുന്നു കാരണം അറിയാമോ പൗലൂസിനോട് ചേർന്ന് ഞാൻ ചേർന്ന് നിൽക്കുന്നത് കാര്യം പൗലോസ് പറഞ്ഞ കാര്യത്തെ മാറ്റി പറയാൻ എനിക്ക് അധികാരമില്ലല്ലോ അതുകൊണ്ട് പുരുഷന്മാർ സന്നിഹിതരായിരിക്കുന്ന ഒരു ദൈവസഭയിൽ ഒരു സ്ത്രീയെ ഉപദേശിക്കുക എന്ന് പറയുന്നതിന് പൗലോസ് സപ്പോസിന് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് നിയന്ത്രണം വെച്ചിട്ടുണ്ട് എന്നാൽ സ്ത്രീയെ പ്രാർത്ഥിക്കാൻ പാടില്ല സ്തോത്രം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് വേദവസ്തുതത്തിൽ പുതിയ മതത്തിൽ ഒരു വാക്യം പോലും പോലുമില്ല ഒറ്റവാക്യം ഇല്ല അത് മനസ്സിലാക്കണം ഇനി ഏതെങ്കിലും വാക്യങ്ങൾ പഴയമ്പത്തിൽ ഷീയാപ്രഭായ പുസ്തകത്തിൽ നിന്നോ അവിടുന്ന് ഇവിടെ ഉടന്നു കഴിഞ്ഞാൽ അത് പുതിയ സഭയ്ക്ക് ബാധകവുമല്ല പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾക്ക് ആധാരം വായിക്കുന്നത് ഈ റോമർ തുടങ്ങി വരെയുള്ള ഇരുപത്തിയൊന്ന് ലേഖനങ്ങളാണ് ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ എവിടെയെങ്കിലും ബൗലൂസ്വ സ്ത്രീകൾ സഭയിൽ പ്രാർത്ഥിക്കരുത് സഭയിൽ സ്തോത്രം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്യം എന്നെ കാണിച്ചാൽ ഈ രാത്രി തന്നെ തിരുത്താൻ ഞാൻ തയ്യാറാണ് ഒരു പക്ഷെ ഞാനത് പറയുമ്പോൾ എന്നോട് ശക്തമായി എതിർപ്പുള്ള ആളുകൾ ഞാനുടെ വിഭാഗം തന്നെ ഉണ്ടാവാം ഞാന് ഏതെങ്കിലും ഒരു സഭ പഠിപ്പിക്കുന്ന ഉപദേശ വിഷയം അത് അങ്ങനെ തന്നെ വെട്ടി പിഴുങ്ങുക എന്നൊരു മനോഭാവം എനിക്കില്ല എനിക്ക് എന്റേതായ സ്വതന്ത്ര ബുദ്ധിയുണ്ട് സ്വതന്ത്ര ആലോചനയുണ്ട് ആലോചന സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയി അനുസരിച്ചോടൊന്ന് കൽപ്പിക്കാൻ എനിക്ക് അധികാരമൊന്നുമില്ല ഞാൻ എൻ്റെ വ്യൂ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ സ്വീകരിക്കാൻ അവകാശമുണ്ട് എൻ്റെ വ്യൂ ഇങ്ങനെയാണ് എൻ്റെ വ്യൂ ഇങ്ങനെ ആകാൻ പാടില്ല ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ ആകാവൂ എന്ന് എന്നെ നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് അധികാരമോ അവകാശമോ അവകാശമൊന്നുമില്ല കാര്യം ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ തിരുത്തലുകൾ ആവശ്യമുള്ള സ്ഥലത്ത് തിരുത്താൻ ഞാൻ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരു കാര്യം ചെയ്യണം തിരുത്തലിന് വേണ്ടി വരുന്ന ആളുകൾ ഞാൻ ചോദിക്കുന്ന ഈ വിഷയത്തിന് വേദവസ്തുവത്തിൽ കൽപ്പനാരൂപനുള്ള വാക്യങ്ങൾ കാണിച്ചു തരണം അല്ലാതെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇവിടെ പ്രാർത്ഥിക്കുക സ്തോത്രം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആരാധനയോട് ബന്ധപ്പെട്ട വിഷയമാണ് പ്രബോധിപ്പിക്കുക ഉപദേശിക്കുക എന്ന് പറയുന്നത് ആരാധന കഴിഞ്ഞ ശേഷം സഭയ്ക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് ആരാധനയോട് ആരാധന യോഗത്തിനായി കൂടി വരുമ്പോൾ പ്രബോധിപ്പിക്കുക പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് ആരാധന എന്ന് തെറ്റിദ്ധരിച്ച ആളുകളാണ് ഈ സ്ത്രീകള് സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല അവര് പ്രാർത്ഥിക്കാൻ പാടില്ല സ്തോത്രം ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള വിഷയം ഉപദേശമാക്കിയത് ഞാൻ അല്പം കൂടെ വ്യക്തമായി പറയാം അതായത് ആരാധന എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇന്ന് ഞാനൊരു ആരാധനയെ സംബന്ധിച്ചു അപ്പോൾ ആരാധ നമുക്ക് ആരാധിക്കാം എന്ന് പറയും ആരാധിക്കാം എന്ന് പറഞ്ഞു ഈ കൊരുന്നിലേഖനത്തിലെ ഒരു വാക്കിയെടുത്ത് ചുമ്മാ അങ്ക് പ്രസംഗിക്കുക തുമ്പും ത്രില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഏഹ് അസാരം പുളിമാവ് പെണ്ണത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു നമ്മൾ സ്വഭാവത്തിന് വരുമ്പോൾ അസൂയ പെണ്ണക്കം ജാരുശങ്കൊന്നുപക്ഷെ ഈ വക കാര്യങ്ങൾ വരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആരാധനയുടെ ഭാഗമാണ് ആരാധനയുടെ ഭാഗം അപ്പം ആരാധന എന്താണെന്ന് അറിയാൻ വയ്യാത്തവരായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മൾ ഞായറാഴ്ച ദൈവസന്നിലെ കൂടി വരുമ്പോൾ ആരാധന എന്ന് പറയുന്നത് എന്താണറിയാവോ ദൈവത്തിന് കൊടുക്കുന്നതാണ് എന്ത് കൊടുക്കുക ഏ സകല ഭൂവാസികളുമായിട്ട് ഒരു യഹോബയ്ക്ക് കൊടുപ്പീൻ യഹോബയ്ക്ക് അവരുടെ താമസത്തിനു തക്ക മഹത്വം കൊടുപ്പീൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ ആത്മീകമായ പേരെടുപ്പ് ഈ വക കാര്യങ്ങളെ അക്നോളജ് ചെയ്തിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും തേജവും ബഹുമാനവും പോയി അർപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഈ ആരാധന എന്ന് പറയുന്നത് ഈ ആരാധന സഭയാണ് അർപ്പിക്കുന്നത് സഭയിൽ ആരുണ്ട് സഭ സ്ത്രീയും പുരുഷനോട് ചെയ്യണം ക്രിസ്വേശു സ്ത്രീയെന്നും പുരുഷനെന്നും ഇല്ലെന്നാ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയോട് ബന്ധത്തിൽ അതായത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ള ശുശ്രൂഷയോട് ബന്ധത്തില് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല എന്നാ ഈ പറയുന്നതിന്റെ അർത്ഥം ഇത് എന്ന് ഗ്രഹിക്കും നമ്മൾ അപ്പൊ അവിടെ ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിന് സ്തോത്രം ചെയ്യുക ദൈവത്തിന് സ്തുതി കരയേറ്റുക ദൈവത്തിന് നന്ദി പറയുക ദൈവത്തെ മഹത്വപ്പെടുത്തുക അപ്പൊ ഒരു സ്ത്രീ പറയുക കർത്താവ് അങ്ങേക്ക് സ്തോത്രം ഈ എന്റെ ജീവിതത്തിൽ അങ്ങ് എനിക്ക് വേണ്ടി അവിടുത്തെ ദേവജാതരായ പുത്രനെ ഏൽപ്പിച്ചു തന്നല്ലോ അവിടുത്തെ പുലിയേറി രക്തത്താൽ പാപിയായിരുന്ന എന്നെ ശുദ്ധീകരിച്ചല്ലോ എന്നെ അവിടുത്തെ മകളാക്കി തീർത്തലോ എല്ലാ മഹത്വവും അങ്ങേക്കായി സർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് കെറിയിക്കും അങ്ങനെ കിറിയിക്കും എന്ന് പറയത്തക്ക നിലയിലുള്ള വാക്യം വല്ലതും ബൈബിളുണ്ടോ ഉണ്ടത് കാണിച്ചതാ ഐ ആം റെഡി ടു ബിലീവ് ഇറ്റ് അക്സെപ്റ്റ് ഇറ്റ് ഞാൻ ഞാനിതുവരെ വായിച്ചിട്ടില്ല പിന്നെ വേറൊരു വിഷയമുണ്ട് നിലവിലിരിക്കുന്ന സംവിധാനങ്ങൾക്ക് ഏതെങ്കിലും നിലയിൽ ഒരഴിച്ചു മണിക്ക് ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അഴിച്ചുപണിയാൻ ശ്രമിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് അതെല്ലാ കാലത്തു കാര്യം മാർട്ടിൻ ലൂതറ് റോമൻ കത്തോലിക്കാ സഭയുടെ വിദ്യാവാദങ്ങളെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ പറ്റും ശ്രമിച്ചു പോപ്പ് വധിക്കാൻ പറ്റും ശ്രമിച്ചു ആ വധത്തിന്റെ ശ്രമത്തെ അതിവിച്ചാണ് അദ്ദേഹം നവീകരണ പ്രസാരവുമായി രംഗത്തേക്ക് വന്നത് ഏത് കാലഘട്ടത്തിലും നിലവിലിരിക്കുന്ന സംവിധാനങ്ങളെ ഏതെങ്കിലും നിലയിൽ അഴിച്ചുപണിയോ തിരുത്തലുകളോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തലിഷ്ടപ്പെടാത്ത ആളുകൾ ഈ പറയുന്ന ആളുകളെ കുറ്റവാളികളായി കണ്ട് അവരെ തുരക്കാരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ അതായത് ആത്മീയ സമൂഹത്തിലെയും ലൗകിക സമൂഹത്തിലെയും ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം സഭയാണ് ദൈവത്തെ ആരാധിക്കുന്നത് ആരാധന പറഞ്ഞാൽ എന്താണ് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ള പ്രബോധിപ്പിക്കുക പ്രസംഗ എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക അല്ല ദൈവത്തിന്റെ ആലോചന സഭയെ അറിയിക്കുന്നത് സൂക്ഷിയാണ് അപ്പോൾ ഒരു പ്രബോധനം അല്ലെങ്കിൽ പ്രസംഗം ഇത്യാദി വിഷയങ്ങൾ വരുമ്പോൾ സഭയിൽ സ്ത്രീകളെ ആ പ്രബോധിപ്പിക്കേണ്ട അല്ലെങ്കിൽ പുരുഷന്മാരെ സന്നിധി ലാഗ് എന്ന സ്ഥലത്ത് പ്രബോധിപ്പിക്കണ്ട പ്രസംഗിക്കേണ്ട എന്ന് പൗലൂർ സാഹിബ്ര പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കേണ്ട സ്തോത്രം ചെയ്യേണ്ട എന്ന് വ്യാഖ്യാനിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അങ്ങനെ മനസ്സിലാക്കുന്നേ ഇപ്പൊ ഇന്ന് പകല് ഒരു സഹോദരം എഴുതിയിട്ടു അതായത് ഒരു പുരുഷൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു സ്ത്രീയെ പ്രാർത്ഥിക്കണമെന്നാണോ ഞാൻ ഉദ്ദേശിച്ചത് സഭ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഒരു സ്ത്രീ ക്രിസ്തുവേശ്വര സ്ത്രീയെന്നും പുരുഷനെന്നും ഇല്ല എന്നും സഭയാണ് വീണ്ടൊക്കപ്പെട്ട ദൈവനുമാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഇപ്പൊ നമ്മൾ വെളിപ്പാട് ഉത്സവം നാല് അഞ്ച് അധ്യായകൾ വായിക്കുന്ന സ്വർഗീയ ആരാധനയിൽ സ്ത്രീകൾ സ്ത്രീയും പുരുഷനും പുനരുദ്ധാര ശരീരത്തിൽ സ്ത്രീയും പുരുഷനുമായിട്ട് തന്നെയാണ് എഴുതിക്കുന്നത് അല്ല സ്ത്രീ സ്ത്രീകളുടെ ശാരീരിക പ്രകൃതി മാറിയിട്ട് അല്ലെങ്കിൽ ലൈംഗിക അവസ്ഥ മാറിയിട്ട് എല്ലാ സ്ത്രീകളും കൂടെ പുരുഷനായിട്ട് ഉയർത്തി വരുന്നത് സ്ത്രീ സ്ത്രീയായും പുരുഷൻ പുരുഷനായിട്ടുമാണ് നിങ്ങളിലൊരാള് നിങ്ങളുടെ ഭാര്യ മരിച്ച് ആ സഹോദരി കർത്താവിന്റെ പുനരുദ്ധാന ദിവസത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ആ സഹോദരി ആ സഹോദരിയായി തന്നെയാണ് ഉയർത്തെഴുന്ന നിങ്ങൾ ഉയർത്തെഴുതുന്നത് നിങ്ങളായിട്ട് തന്നെയാണ് അപ്പൊ നിങ്ങളും ആ പ്രിയപ്പെട്ട സഹോദരിയും ഭൂമിയിൽ ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരുന്നു ആ പരിഗണനകളൊന്നും സ്വർഗത്തിലുണ്ടായിരിക്കുകയില്ല പ്രത്യേകിച്ച് ഭാര്യ എന്ന നിലയിലുള്ള പ്രത്യേകമായ വാത്സല്യമോ പരിഗണനമോ പരിഗണനയോ പരിഗണനയോ ആ സ്ത്രീയോടുള്ള പ്രത്യേകമായ അനുരാഗമോ വാത്സല്യമോ അനുവായിപ്പോൾ ഉണ്ടായിരിക്കുകയില്ല പക്ഷേ അവൾ അവളെപ്പോൾ ആയിരിക്കും ആ സ്വർഗീയ മഹത്വത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരും വെള്ളം നിലയെങ്കിൽ ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയും പിടിച്ച് അവർ ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ ആരാധന കാഴ്ചയാണ് വെളിപ്പാട് വർഷം അഞ്ചാമത്തിൽ വായിക്കുന്നത് അവിടെ സ്ത്രീയുമുണ്ട് പുരുഷന്മാരുമുണ്ട് ആരും അവരെ വിലക്കുന്നില്ല സ്ത്രീ സഭയിൽ ആരാധന യോഗത്തിന് സ്തോത്രം ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ വിദൂരഭാവിയിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നിത്യതയിൽ നാം കർത്താവിനെ ആരാധിക്കുന്ന ആരാധനാ സംഘത്തിലും സ്ത്രീ എതിയണം അങ്ങനെ ഒരു വാക്യം ഞാനിവിടെ വായിച്ചിട്ടില്ല അപ്പോൾ എന്ത് മനസ്സിലാക്കണം ആരാധനയിൽ സ്ത്രീകൾക്ക് സ്തോത്രം ചെയ്യുന്നതോ പ്രാർത്ഥിക്കുന്നതോ ദൈവസേനയിൽ വിലക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു വ്യാഖ്യാനം വന്നു ഈ വ്യാഖ്യാനം സായിപ്പ് കൊണ്ടെന്നാണ് അല്ല ഇവിടുത്തെ നമ്മുടെ നാടൻ ആ വിശ്വാസികളൊന്നും കൊണ്ടുവന്ന വ്യാഖ്യാനമല്ല ഇവിടെ ഉള്ളതെല്ലാം സായിപ്പ് ഇങ്ങോട്ട് കണ്ട കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് സായിപ്പ് വന്നപ്പോൾ പറഞ്ഞു സ്തോത്രം ചെയ്യുമ്പോൾ ഈ സഭയെല്ലാം ഒരാൾ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ സഭയെ പ്രതിദാനം ചെയ്താണ് ഒരാൾ സ്തോത്രം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് ആമീൻ പറയുമ്പോൾ ഒരു നേതൃത്വം ഈ സ്തോത്രത്തിൽ വരുന്നു എന്ത് വലിയ കട്ടുപിടുത്തം അറിയാവോ ഏ ഞാന് ദൈവസഭയിൽ ചെന്നു എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എപ്രകാരമോ അപ്രകാരം തന്നെ സഭ പറയുന്നു ആമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് സ്തോത്ര ഈ ഒരാൾ സ്തോത്രം ചെയ്യുമ്പോൾ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്നായി ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ അതിന് ഒരു പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടെന്ന് അതായത് സഭയ്ക്ക് ഒരു പ്രാതിനിധ്യ സ്വഭാവം ഉണ്ട് അപ്പം സ്ത്രീ ലീഡറായി നിൽക്കുന്നു അപ്പൊ എനിക്കൊരു ന്യായമായ ചോദ്യമുണ്ട് ഇപ്പൊ നമ്മുടെ ഈ സെന്ററുകൾ ഇല്ലെങ്കിൽ വേദവസതി ഇല്ലെങ്കിൽ സെന്ററുകളുണ്ട് ഇപ്പോൾ നമ്മുടെ സഭകൾക്ക് കുമ്പനാട് സെന്റർ പത്തനംതിട്ട സെന്റർ കൊട്ടാരക്കര സെന്റർ കൊല്ലം സെന്റർ തിരുവനന്തപുരം സെന്റർ കോട്ടയം സെന്റർ തൃശൂർ സെന്റർ ഇങ്ങനെ സെന്ററുണ്ട് ഈ സെന്ററുകൾ ഇല്ല എന്നാണ് പഠിപ്പിക്കുന്നത് ഞങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് പ്രസിഡന്റ് ഇല്ല സെക്രട്ടറി ഇല്ല ഖജാൻജി ഇല്ല കൊടചക്രം ഇല്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ആ മറുവശത്തിനെല്ലാം ഉണ്ട് മനസ്സിലായോ അപ്പൊ സെന്റർ ഉണ്ട് ഈ സെന്റർ പറഞ്ഞു ഞങ്ങളുടെ കുമ്പനാട് സെന്ററിൽ കുമ്പനാട് സെന്ററിൽ കുറെ നൂറ്റിനൂറ് ഞാൻ പോയിട്ടില്ല തുടങ്ങും നൂറ്റി നാൽപ്പതോ നൂറ്റി അമ്പതോ ഇരുന്നൂറോ സഭകളോട് ചിന്തിക്കുക ഈ സഭകൾക്ക് സഹോദരിമാരുടെ ആനുവൽ യോഗത്തിന് അല്ലെങ്കിൽ ത്രൈമാസ യോഗത്തിന് അവരെ പ്രാദേശിക സഭകളെല്ലാം നോട്ടീസ് അയക്കുമ്പോഴായിരിക്കും സഹോദരിമാരുടെ ഇത്രാമത്തെ സമ്മേളനം ഇന്നടത്ത് വെച്ച് നടക്കുന്നു അതുകൊണ്ട് സഭയിൽ നിന്ന് പ്രാതിനിധ്യ പുരുഷന്മാരായി രണ്ടുപേരെയും കൂടെ അയക്കണം നോട്ടീസ് ചന്ദ്രിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു സഹോദരിയായി ക്ഷണിച്ചേക്കുന്നത് വേറെ ആരുമല്ല എന്ന് ഒന്നിയിൽ ചിന്നമ്മ വർഗീസ് അല്ലെങ്കിൽ അന്നമ്മ ശ്യാമുകൾ ഞാൻ രണ്ടുപേരങ്ക പറയുന്നുള്ളേ ഉള്ളൂ ക്ഷണിച്ചതാരാ ചിന്നമ്മ വർഗീസും അന്നമ്മ ശ്യാമുകലും അപ്പൊ ചിന്നമ്മ വർഗീസിന്റെ അന്നമ ശ്യാമുകലിന്റെയും ക്ഷണം സഭയിൽ വായിച്ചു സ്ത്രീ സഭയിൽ മിണ്ടായിരിക്കുകയാണെങ്കിൽ പിന്നെ സ്ത്രീ ലീഡ് ചെയ്യുന്ന ഈ മീറ്റിംഗിനകത്ത് സ്ത്രീ ഇന്നാലെ അയക്കണമെന്ന് എഴുതിയ സാധനം വായിച്ചാ അപ്പോൾ അത് വധനില്ലെങ്കിലും അല്ലേ ഇപ്പൊ ഇതൊന്നും ചോദിക്കാൻ പാടില്ല ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദറിന്റെ ഉപദേശത്തിനെതിരായിട്ട് ഞാൻ പ്രസംഗിക്കുന്നു അപ്പം ഞാൻ കുഴപ്പക്കാരനാണ് അതുകൊണ്ട് എന്നെ എങ്ങനെ ഒതുക്കാം എന്ന് ആ ഒരു പറ്റാൾക്കാർ ചിന്തിക്കുന്നത് എന്നെ ഒതുക്കാൻ നിങ്ങൾ നോക്കിയാൽ പറ്റുമോ ദൈവം നമ്പരാൻ നോക്കിയല്ലേ ഒക്കെയുള്ളൂ ഒതുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ശുശ്രൂഷാ വേദികൾ അത് പിന്നെ വലിയ പ്രയോജനമുള്ളതല്ലെന്ന് എനിക്കറിയാം കാര്യം ഞാനിപ്പോൾ ചെയ്യുന്ന സൂക്ഷിയെ എനിക്ക് പ്രയോജനം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സഭാഭേദം ആളുകളെ കേൾപ്പിക്കാൻ കഴിക്കും ദൈവവചനം മറ്റേ ഇവിടെ പറഞ്ഞാൽ ഈ സ്ഥിരം പങ്ക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ലേ പറയുന്നത് അതുകൊണ്ടത് ദൈവം തന്നെ ചിലപ്പോൾ എനിക്ക് എൻ്റെ ശബ്ദവും സാവകാശവും സമയവും അതിനുവേണ്ടി വേസ്റ്റ് ചെയ്യണ്ടായത് ചിന്തിച്ചുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തായിരിക്കാം എല്ലാം നന്മയ്ക്കാട്ട് ചെയ്യുന്നു പറയുമ്പോൾ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഈ സഹോദരിമാർ ക്ഷണിക്കുക ഓരോ സ്ഥലത്ത് വഴിന്നും പ്രതിപുരുഷന്മാരായി പേരെ അയക്കണം അപ്പോൾ ഒരു നൂറ്റൻപത് സഭകൾ സ്ഥലം ചിന്തിക്കുക നൂറ്റൻപത് സഭകളിൽ പ്രതിപുരുഷന്മാരായി ഈ രണ്ട് പേര് ചെന്നാൽ മുന്നൂറ് പേരാകും പുരുഷന്മാർ തന്നെ പക്ഷെ അങ്ങനെ മുന്നൂറ് പോകാറില്ല ചില സഭകൾ അയക്കാറുമില്ല ചിലരൊക്കെ ചെന്ന് പോകും എന്നിട്ട് ഈ സഹോദരിമാരാണ് ഈ പ്രോഗ്രാം എല്ലാം ലിസ്റ്റ് ചെയ്യുന്നത് പ്രാർത്ഥന പാട്ട് അതിന് ശുശ്രൂഷ സാക്ഷ്യം ഈ കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് ഒരു പുരുഷനെ പിടിച്ച് അത്യക്ഷനായി വയ്ക്കും ഒരു സഹോദരിയായി ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നത് എന്നിട്ട് എന്തിനും ഈ സഹോദരിമാരുടെ യോഗത്തിന് ഈ സന്നിഹിതയിലായിരുന്ന അത്യക്ഷ പുരുഷൻ പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യും അതങ്ങനെ വയ്ക്കുന്ന സ്ത്രീ ലീഡ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ അപ്പോൾ സ്ത്രീ ഈഡ് ചെയ്യുന്ന ഈ പ്രാർത്ഥിക്കുന്നതിൽ ലീഡർഷിപ്പ് വരും എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ സ്ത്രീകൾ സംവിധാനം ചെയ്യുന്ന കാര്യങ്ങൾ പുരുഷന്മാർ അങ്ങോട്ട് പോകാനേ പാടില്ല പക്ഷേ ഇതങ്ങനല്ല അവർ വിളിക്കും അവരെ വിളിക്കും അവർ പോകും അവർ പോയി ഇതെല്ലാം ചെയ്യും ഇപ്പുറത്ത് വന്ന് പറയും സ്ത്രീ സഭയിൽ മിണ്ടായിരിക്കണം അങ്ങനെയാണോ അതിന്റെ അർത്ഥം അങ്ങനെയല്ല പ്രാർത്ഥിക്കുക സ്തോത്രം ചെയ്യുക ഇത്യാദി കാര്യം നിങ്ങൾ കൊടുത്തുകാരെ ബാധിച്ചേ അതുകൊണ്ട് തന്നെ തലയിൽ മൂടുവിടമില്ലാതെ പ്രവചിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന സ്ത്രീയെ തന്റെ തലയെ അപമാനിക്കുന്നു പോലീസ് പറയുകയാണ് ഒന്നുകരുതി പതിനാലിൽ വിശുദ്ധന്മാരുടെ സർവസഭകളിൽ ഒന്നുപോലെ സ്ത്രീകൾ സഭായോഗങ്ങളും ഇണ്ടാതിരിക്കട്ടെ ഏഹ് തിരുവഴുത്തും പറയുന്ന പോലെ മൗനമായിരിപ്പാ അല്ലാതെ പുരുഷന്റെ മേൽ ആധിപത്യം നടത്തുവാനോ അവനെ ഉപദേശിപ്പാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല അപ്പൊ വളരെ വ്യക്തമായി പറഞ്ഞു ആദ്യത്തെ വാക്യത്തിന്റെ ഭാഗം മാത്രമാണ് വായിക്കുന്നത് എങ്കിലും ഉപദേശം സ്ഥാപിക്കാൻ പിന്നീട് ശ്രമം ശ്രമമുണ്ടാവും മനസ്സിലാക്കി പോലീസ് പറഞ്ഞു ഞാൻ പറയുന്നൊരു സാരം ഇതാണ് പുരുഷന്റെ മേൽ ന്യായപ്രമാണവും പറയുന്ന പോലെ പുരുഷന്റെ മേൽ ആധിപത്യം നടത്താനോ അവനെ ഉപദേശിപ്പാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന് പറയാം അതുകൊണ്ട് സ്ത്രീ മിണ്ടാമ്പാട് നല്ല പോലൂസ് പറഞ്ഞത് ആധിപത്യം നടത്തുക ഉപദേശിക്കുക ഇത് പാടില്ല എന്നാണ് അതേ പോലൂസ് കൊരുന്നിലേരിൽ നിപ്പുറത്ത് പറയുകയാണ് എന്താ പറയുന്നത് തല മൂടുപടമില്ലാതെ പ്രവചിക്കുകയോ പിന്നെ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു അപ്പൊ അവിടെന്തു ചെയ്യുമായിരുന്നു സ്ത്രീകൾ മൂടുപടം വിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു മൂടുപടം വിട്ടുകൊണ്ട് പ്രവചിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഉപദേശങ്ങൾ സ്ഥാപിക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തി വ്യക്തി ഈ സഭാ ചിന്താഗതികൾ ഒരു സഭാ കൊണ്ടല്ല വേദപുസ്തകം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കട്ടെ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം എന്റെ അറിവില് എന്റെ അറിവില് എന്റെ അറിവിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പ്രസംഗം കേട്ടുള്ളത് മേരി കോവിന്റെയാണ് എനിക്കൊരു ഏഴ് വയസ്സ് പ്രായമുള്ള കാലം മുതൽ ഞാൻ അവരുടെ പ്രസംഗം കേട്ടുണ്ട് ഞങ്ങളുടെ ആ ഏരിയയിലെ ഞങ്ങളുടെ മാർത്താമക്കാരായിരിക്കുമ്പോൾ തന്നെ മേരികോവൂര് എവിടെ പ്രസംഗിക്കാൻ പറ്റുന്നതും അവിടെയൊക്കെ ഞങ്ങൾ പോവായിരുന്നു കേൾക്കാൻ അത്ര ത്രില്ലിംഗ് ആയിരുന്നു അവരുടെ പ്രസംഗം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ നൽകുന്ന ആഹ്വാനത്തിൽ അനേകയാളുകൾ രക്ഷിക്കപ്പെടുവാൻ മുമ്പോട്ട് സമർപ്പിക്കാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മേരികോവൂര് അത്ര ശക്തമായി പ്രസംഗിക്കുന്ന ആളായിരുന്നു പെണ്ണമ സന്യാസിയുടെ ചില പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ട ബാല്യകാലത്താ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പോസലി ഈ കാലത്ത് മൂടുപടം തലയിൽ ധരിച്ചുകൊണ്ട് പ്രവചിക്കുകയും മൂടുപടം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നോണ്ടല്ലേ മൂടുപടം ഇല്ലാതെ പ്രവചിക്കുകയോ മൂടുപടം ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ ചെയ്ത ചെയ്യുന്ന സ്ത്രീ തന്റെ സ്വന്തം തലയെ അപമാനിക്കുന്നു എന്ന് അപ്പോസോൻ പറയുന്നു അതിന്റെ മറുവശം പറഞ്ഞാൽ എന്തു ചെയ്യാം മൂടുപടം ഇട്ടുകൊണ്ട് സ്ത്രീക്ക് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം എന്നതിന് അർത്ഥം മൂടുപടം എന്തിനാന്ന് ചോദിച്ചാൽ ദൂതന്മാർ നിമിഷം സ്ത്രീകളുടെ മേൽ അധീനതാലക്ഷ്യമുള്ളത് കൊണ്ട് എന്തു ചെയ്യണം അത് വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് സ്ത്രീകൾ പറയാണ് നിങ്ങളെ നീയണം നിങ്ങളെ ശിരസിനെ നീയണം നിങ്ങളെ മൂടുപടം കൊണ്ട് മറയ്ക്കണം കാരണം പാപം ചെയ്തു പോയത് മുതൽ സ്ത്രീ പുരുഷനെ ഒരു കീഴ്പടലിന്റെ അനുഭവം ഒരു വിധേയത് അനുഭവവും വിശുദ്ധ വേദവസ്തു വന്നു ആ അധീനത എന്ന് പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാകിയാൽ പുരുഷൻ സന്നിധിനായിരിക്കുന്ന സ്ഥലത്ത് സ്ത്രീയെ നീയണം അവളുടെ തലയെ മൂടുപടം കൊണ്ട് അവള് മൂടണം എന്നുള്ളത് ക്രിസ്തീയ പ്രമാണമാണ് വെയിലിസ് എസെൻഷ്യൽ അതിനെയും ചോദ്യം ചെയ്യുന്ന വിശ്വാസികൾ ഈ കാലത്തുണ്ട് അതിൻ്റെ ആവശ്യം തന്നെയാന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ പോകട്ടെ അതിൻ്റെ വിഷയമല്ലോ അപ്പം എന്റെ വിഷയം ഈ എന്ന് പറയുന്നത് കേട്ട ഉടൻ തന്നെ ഒരു വല്ലാത്ത അലർജി ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഒരിക്കലും ഒരു ശുശ്രൂഷയിൽ ഇത് ഞാൻ ഒന്നണ്ടാവശ്യം പറഞ്ഞതാണ് കുറേ ആളുകൾ തന്നെ ബഹറിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് മറ്റേ ഗൾഫ് രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലൊക്കെ ആ സമയത്ത് വിളിച്ചു അദ്ദേഹം പറയുന്നത് സ്ത്രീകളുടെ യോഗങ്ങൾ പോലും സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല അതെന്തൊരു ഭക്തിയാ സ്ത്രീകളുടെ യോഗങ്ങൾ പോലും സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഭക്തി അത് എവിടുന്ന് കിട്ടിയ ഉപദേശമാണ് വേദവസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വേദവസ്തുവത്തിൽ ഇവിടെ കർത്താവ് യേശു ഏതെങ്കിലും സ്ത്രീയെ ഈ നിലയിൽ പ്രാർത്ഥിക്കുന്ന തടഞ്ഞിട്ടുണ്ടോ യേശു ക്രിസ്തു ആര്യം തടഞ്ഞിട്ടുണ്ടോ ശബരിയാക്കാരി സ്ത്രീയെ കർത്താവ് യേശു കണ്ടു നല്ല പബ്ലിക് വേശിയായിരുന്നവള് കാരണം അതായത് പ്രോസ്റ്റിറ്റ്യൂഷനെ പി എച്ച് ഡി കിട്ടിയ ആളാണ് അഞ്ച് ഭർത്താക്കന്മാർ ഇതിനകത്ത് ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഒത്തിനേയും പോലും കല്യാണം കഴിച്ചതുമല്ല അപ്പോൾ ഇവളെ ഈ മെഷിയ ആരാണെന്നുള്ള കർത്താവ് അവൾക്ക് വെളിപ്പെടുത്തുന്ന തൊട്ട് പോയി ഭർത്താവിനെ വിളിക്കാൻ പറ്റുകൊണ്ട് ഞാൻ പറഞ്ഞു ജീവജലം അങ്ങോട്ട് കൊടുക്കുന്നതിന് മുമ്പ് അത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവളുടെ തനി നിറം എന്താണെന്ന് അവളെ കൊണ്ട് തന്നെ പറയപ്പിക്കാനാ യേശു ഇത് പറഞ്ഞത് അവൾ പറഞ്ഞു അയ്യോ എന്നെ കണ്ട അറിയത്തില്ലയോ കയ്യും കാലം നോക്ക് ദേഹം നോക്കുക ഞാനിപ്പോഴും അൺമാരിഡാണ് എനിക്ക് നാണം തോന്നുന്നു എന്നൊക്കെ അവളെ വിചാരിച്ചു കാണും അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല ഭർത്താവ് പറഞ്ഞു അഞ്ച് ഭർത്താക്കന്മാർ നിനക്ക് കൊണ്ടായിരുന്നു ഇപ്പോഴുള്ളവർ നിന്റെ ഭർത്താവല്ല ഇപ്പം ആറാമത് ഒരു താമസിക്കുന്നത് പറഞ്ഞു ഞാൻ ഗ്രാൻഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് ഞാൻ പറഞ്ഞു ഭർത്താവില്ലാതെ വിവാഹം കഴിക്കാതെ വേറൊരു പുരുഷൻ്റെ കൂടെ താമസിക്കുന്നുള്ള പിന്നെ വേറെ എന്തോ പേരാ പറയുന്നത് പക്ഷേ അവൾ മെസ്സിയായെ കണ്ടെത്തിയ ശേഷം നേരെ ഓടിയത് അവിടെ പട്ടണത്തിലേക്കാണ് നേരെ പട്ടണത്തിലേക്ക് ഓടി പട്ടണത്തിൽ ചെന്ന് പട്ടണവാസികൾ പറഞ്ഞു ഞാൻ മെസ്സിയായ എന്ന് പറയുന്ന ആളിനെ കണ്ടു അതായത് യേശു എന്ന് പറയുന്ന ആളിനെ മോശം പറഞ്ഞിരിക്കുന്ന ആളിനെ കണ്ടു പക്ഷെ അവൻ തന്നെ ആയിരിക്കാം മിഷിയ ആവേശത്തോടെ ഇവിടെ വന്നു സ്ത്രീ പറഞ്ഞ സാക്ഷ്യം കേട്ട് വന്നു അവനെയും കൂട്ടിക്കൊണ്ട് ചില ദിവസങ്ങൾ യേശു ശി അമേരിക്കയിൽ ചെന്നു വെറുക്കപ്പെട്ട ആ ജാതികളുടെ നടുവിൽ കർത്താവ് യേശു ക്രിസ്തുനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്ത്രീയാണ് എൻ്റെ പുസ്തകരിപ്പുണ്ട് അമേരിക്കയിലെ ഒരു ഓതറസ് സ്ഥിതിയാണ് ഹൺഡ്രഡ് വുമൻ ഹു ചേഞ്ച്ഡ് ദ വേൾഡ് ലോകത്തെ മാറ്റിമറിച്ച നൂറ് സ്ത്രീകളുടെ ചരിത്രം അതിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ക്രിസ്ത്യൻസാണ് വിശ്വാസികളാ അതൊക്കെ വായിക്കണ ഇടയ്ക്കുന്നുണ്ട് എവിടെ വായിക്കാനാ വായിക്കുന്നവരെ കുറ്റം പറയല്ല വായിക്കാനങ്ങൾ സമയമുണ്ടോ അപ്പൊ ഇവിടെ ഒരു ആവശ്യമില്ലാത്ത സ്ത്രീ വിരോധം അപ്പൊ സ്ത്രീ പ്രസംഗിക്കരുത് പ്രബോധിപ്പിക്കുന്ന പറഞ്ഞാൽ സ്ത്രീ സ്തോത്രം ചെയ്യരുത് പ്രാർത്ഥിക്കരുത് അതിന് കണ്ടുപിടിച്ചൊരു മാർഗ്ഗം ചോദിച്ചാൽ അതിന് പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടെന്ന് എന്തു പ്രാതിനിധ്യ സ്വഭാവമുള്ളേ സെറോഫൈനക്കാരി സ്ത്രീയെ യേശുവിടകൾ വന്ന അവളുടെ മകളുടെ രോഗത്തെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു മകന്റെ രോഗത്തെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു അപ്പൊ യേശു പറഞ്ഞു ഈ ഈ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപ്പകഷ്ണം എടുത്ത് നായ്ക്കൾ കൊടുക്കുമോ എന്ന് പറഞ്ഞ ഇവള് ജാതീയ സ്ത്രീയാണ് അപ്പം അവള് പറഞ്ഞ മറുപടി യേശുവിനെ പോലും പിന്നെ മിണ്ടാൻ മിണ്ടാമ്പയ്യാതാക്കി എന്താ മറുപടി അറിയാമോ നായ്ക്കളും യജമാന്റെ മേശപ്പുറത്ത് വീഴുന്ന അപ്പത്തിന്റെ കഷ്ണങ്ങൾ കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു ഏർ നായ്ക്കളും യജമാന്റെ മേശപ്പുറത്ത് വീഴുന്ന അപ്പ കഷ്ണം കൊണ്ട് ജീവിക്കുന്നു പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞറിയാവോ ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല അവൾ ജാതീയ സ്ത്രീയാ അവളുടെ ഹാവിശ്വകത അപ്പൊ കർത്താവ് ഈ ഇങ്ങനെയുള്ള രംഗങ്ങൾ സ്ത്രീകളെ വളരെ ബഹുമാനിച്ചിരുന്നു യേശു കർത്താവ് പുനരുദ്ധാനം ചെയ്ത ശേഷം കർത്താവ് യേശു കൃഷ്ണന്റെ ഭൗമ ശരീരം അരിമത്തിലെ യോസൈഫിന്റെ കള്ളറയിൽ സംസ്കരിച്ച് ഇപ്പൊ ഞാനിത് പ്രസംഗത്തിന്റെ പേരിൽ എന്നെ ക്രൂഷിക്കാൻ ആരെങ്കിലും ക്രൂശം ഉണ്ടായിക്കൊണ്ട് വന്നാ നീളമുള്ള ക്രൂശോണുള്ളേ പറ്റുകയുള്ളൂ കാര്യം ആറടി രണ്ടിഞ്ചായതിന്റെ നീളം അതുകൊണ്ട് ഉണ്ടാക്കുന്നവർ ആരെങ്കിലും ക്രൂശുണ്ടാക്കുന്നവർ ഈ അല്പം ഇഞ്ച് നീളത്തിൽ കൂട്ടിയ ക്രൂശുണ്ടാക്കിക്കൊണ്ട് വരണം കാര്യം മുഴുവൻ തൂങ്ങണ്ടേ അപ്പോൾ ഈ അരിമത്തിലെ യോസൈപ്പിന്റെ കനറയിൽ സംസ്കരിച്ച യേശുവിന്റെ ശരീരത്തിന്മേൽ സുഗന്ധവർഗം പൂശിക്കേണ്ടതിന് ചില സ്ത്രീകൾ യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ കല്ലറക്കിച്ച് അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ സാധാരണ ആരും ചവകോട്ടേ പോകാറില്ല പകല്പോലും പക്ഷേ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ഈ സ്ത്രീകളെ അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഈ കള്ളറക്കി ചെന്നു കല്ലറ ചെറുമ്പോൾ കല്ലെ ഉരുട്ടി മാറ്റിയിരിക്കുന്നതും പിന്നെ ആ കല അവിടെ ഈ തല കല്ലറയുടെ തലക്കിലും കാൽക്കിലും ഓരോ ശുഭ്രവർഷധാരികളായ ദൂതന്മാരിയ്ക്കുന്നതും അവൻ ഇവിടെ ഇല്ല അവൻ മരിച്ചവരുന്ന് ഉയർച്ചറിഞ്ഞിട്ടിരിക്കുന്ന പ്രസ്താവിക്കുന്നവർ കേട്ടു അവർ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരാളെ വൃക്ഷത്തോ ഒരു മരത്തെ ചാരി നിൽക്കുന്നു അവനെ കണ്ടിട്ട് യജമാനെ അവനെ അവനെ എടുത്തുകൊണ്ടുപോയത് എവിടെയാണ് എങ്ങനെയാ കൊണ്ടുപോയത് എവിടെയാ കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ പറയണമേ എന്ന് പറയുമ്പോ അവിടെന്ന പറഞ്ഞേ മറിയേ എന്ന് വിളിച്ചു യേശോട് കൊണ്ട് റബുനി എന്നാ അവള് തിരിച്ച് സംബോധ ചെയ്തത് ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർച്ചിരുന്നു നിങ്ങൾ നിങ്ങൾ പോയി എന്ത് ചെയ്യണം എന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗല്ലിയിലേക്ക് പോകുന്നു വന്നു ഈ സ്ത്രീകളാ കർത്താവായ യേശു കൃഷ്ണന്റെ പുനരുത്താനത്തിന്റെ സന്ദേശം കൊണ്ട് ആദ്യം ശിഷ്യന്മാരുടെ ഇടയിലേക്ക് പോയത് യേശു കൃഷ്ണുവിന്റെ പുനരുദ്ധാനത്തിന്റെ സന്ദേശം ആദ്യം തന്റെ ശിഷ്യന്മാരെ അറിയിക്കാൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട ഈ സ്ത്രീകളാണ് അവിടെയൊന്നും സ്ത്രീകൾക്ക് ഈ ചീച്ചിയൊന്നും ദൈവം നമ്പരാൻ കൽപ്പിച്ചിട്ടില്ല ഏ സ്ത്രീകളെ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം വേണം സ്ത്രീ ഇല്ലാതെ ഒരുത്തരും ജീവിക്കാൻ പറ്റും അതിനല്ലോ സ്ത്രീകൾ എന്തുമാത്രം സ്ത്രീ പീഡനവും പ്രശ്നങ്ങളായിപ്പോ നമ്മൾ പത്രം വഴി വായിക്കുന്നത് സ്ത്രീയെ തുടർന്ന് എല്ലാം സ്ത്രീകളാണ് ഏഹ് അപ്പം ഈ സ്ത്രീ സഭയിൽ വന്നുകഴിഞ്ഞാൽ അവള് പ്രാർത്ഥിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല എന്നാൽ പാടാൻ പാടില്ലല്ലോ കാര്യം പാടുമ്പോഴും ഒരു പ്രാതിനിധ്യ സ്വഭാവം വരത്തില്ലേ നമ്മൾ ഉപദേശത്തെ സ്ഥാപിക്കാൻ എവിടെയെങ്കിലും കിടക്കുന്ന ചില വാക്യത്തിന്റെ അംശങ്ങൾ കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ട് അത് ഒരു ഉപദേശം സ്ഥാപിക്കാൻ പാടില്ല ഉപദേശത്തിന് വളരെ വ്യക്തമായ ഒരു രൂപരേഖ കാണും ബൈബിൾ ആ രൂപരേഖ അനുസരിച്ച് പറയുമ്പോൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട് പുരുഷൻ സന്നിധിനായിരിക്കുന്ന ഒരു സദസ്സിൽ സ്ത്രീ പുരുഷന്റെ മേൽ ആധിപത്യം നടത്തരുത് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവനെ ഉപദേശിക്കാനും പാടില്ല അവിടെ അപ്പൊ ഇന്നോട് ഒരു സൗകര്യം ചോദിച്ചു ചോദിച്ചു കള്ളു കുടിക്കുന്ന ഒരു ഭർത്താവിനെ കള്ളു കുടിക്കരുത് ഉപദേശിക്കാൻ അവകാശമില്ല ഞാൻ പറഞ്ഞു ഉപദേശിക്കാം വീട്ടിൽ പോയി ഉപദേശിക്കണം ഭർത്താവിനോട് പറയണം വീട്ടിൽ വെച്ച് പറയണം നിങ്ങളെ കുടിക്കാൻ പാടില്ല എന്ന് പറയണം അപ്പോൾ എന്നോട് ആ സൃഷ്ടി ചോദിച്ചു സഭയിലാണെങ്കിലും അദ്ദേഹം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പറയണ്ടേ തെറ്റ് ചെയ്ത സൗകര്യമൊക്കെ പറയാം ഭർത്താവാണെങ്കിലും പറയാം നിങ്ങൾ ചെയ്ത കാര്യം തെറ്റാണെന്ന് പറയാം പിന്നെ പറയാൻ പറയുന്നതിന് വല്ല തെറ്റുമുണ്ടോ നമ്മൾ പലപ്പോഴും ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ കർത്താവ് പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ അപ്പോസനന്മാർ സ്വപ്നം കാണാത്ത ചില കാര്യങ്ങൾ അവരെ ചിന്തിച്ചതായും അവരെ നിരൂപിച്ചതായും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിനൊരു ഉപദേശമായിട്ടങ്ങ് സ്ഥാപിക്കും ഉപദേശമായിട്ട് സ്ഥാപിച്ചാൽ ആരെങ്കിലും പിന്നെ അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവൻ ആ വിശ്വാസത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ആ സഭയ്ക്കെതിരായിട്ട് സംസാരിക്കും എന്നാ പറയുന്നത് ആ ഒരു സഭയ്ക്കെതിരായിട്ട് സംസാരിച്ചു ഞാൻ നിങ്ങളോട് പരസ്യമായി ചോദിക്കുന്നു നിങ്ങൾ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് ഉത്സവം ഇരുപത്തിരണ്ടാം അധ്യായം വരെ വായിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സഹോദരി ദൈവസഭയിൽ സ്തോതം ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുള്ള ഒരു വാക്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്റെ മെസ്സേജിൽ അറിയിച്ചാൽ മതി ഞാൻ വായിച്ചിട്ടില്ല അവിടെ പറഞ്ഞു വേദോസ്തം എത്രയോ പ്രാവശ്യം ഇപ്പിച്ചാൽ വായിച്ചു കഴിഞ്ഞു മിക്കവാറും വാക്യങ്ങളൊക്കെ ബൈഹാട്ടാ ഞാൻ വായിച്ചിട്ടില്ല എനിക്കറിയാൻ പെയ്യ എന്നാ മറ്റേത് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ കുരുന്തുസഭയിൽ ഉണ്ടായിരുന്ന ഡിസോർഡർലെസ്നെസ് അത് ഡിസോർഡർനസ് കണ്ടിട്ട് അവിടെ ഒരു ഓർഡർനെസ് ഉണ്ടാക്കുവാൻ പൗലോസ് പറയുന്ന ക്രമ ഇപ്പൊ അന്യഭാഷ തന്നെ പറയുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ അവിടെന്നറിയാവോ അവിടെ ഇന്ന ഇപ്പൊ നമ്മുടെ ഇവരൊക്കെ ഈ പറയുന്ന ഈ അടുത്ത കാലത്തെ ഒരു നമ്മുടെ ഒരു ഫലത ഉപദേശി ഈ പറയുന്ന കഴിഞ്ഞില്ലയോ ഉടമന രീകരീഗസ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ ഈ അന്യഭാഷ ഈ ദൈവാത്മാവ് നൽകാത്ത ഭാഷകൾ ഇവർ അവ്യക്തമായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി അതൊരു കാരണമുണ്ട് കാരണം ജാതീയ മണ്ഡലങ്ങളിൽ കൊരന്തലെ ജാതീയ മണ്ഡലങ്ങളിൽ ജാതികളായിരുന്ന ആളുകൾ അവരുടെ ഉത്സവ സമയങ്ങളിലൊക്കെ അവരെന്ത് ചെയ്തു അവരെ അവരെ അവിടെ ഇങ്ങനെ ഈ സംസാരിക്കുമ്പോൾ ചില അവ്യക്തമാകുന്ന ഭാഷകൾ ഉരുപടുന്ന ഒരു വ്യാപാര ശക്തി ഈവൾ സ്പിരിറ്റിനാൽ അവർക്കുണ്ടായിരുന്നു ഇത് ഞാനിവിടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ക്രൈസ്തവർ അല്ലാത്ത ചില മതവിഭാഗങ്ങളുടെ ചില ചില ദേവി ദേവന്മാരുടെ അല്ലെങ്കിൽ ചില സ്വയം പ്രഖ്യാപിത ദേവി ദേവന്മാരുടെയൊക്കെ കൂടി വരവുകൾ ഇതുപോലെ തത്യമായിരിക്കുന്ന അവശബ്ദങ്ങൾ കൂടി അവരെ ആരാധന നടത്തുന്ന നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അത് ഈ കുരുന്തരുടയിലൂടെ അങ്ങനെയുള്ള അവ്യക്തമായിരുന്ന ഈ ഈ ദുഷ്ട ദുരാത്മാവിനാൽ വ്യാപിക്കപ്പെട്ടിട്ട് അവ്യക്തമായിരിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ദേവി ദേവസ്തുതികൾ ചൊല്ലുന്ന ഒരു വ്യാപാര ശക്തിയുള്ള സമൂഹത്തിൽ നിന്നാണ് ഇവർ രക്ഷിക്കപ്പെട്ട് ഉൾപ്പെട്ടു പോകുന്നത് എന്നാലന്മാരെന്തറിയാമോ കുരുതിൽ കഴിഞ്ഞപ്പോൾ അവിടെയും ഈ അന്യഭാഷ എന്ന് പറയുന്ന പേരിൽ ഇങ്ങനെയുള്ള ചില അവ്യക്തമാക്കുന്ന ഭാഷകൾ പറയാൻ തുടങ്ങി അതുകൊണ്ടാ കാഹളം മുരഞ്ഞം തമ്പുരു വീണ കിന്നരം മുതലായ വാദ്യോപകരണങ്ങൾ തെളിവില്ലാത്ത നാദം പുറപ്പെടുവിച്ചാൽ ആരെങ്കിലും പടയ്ക്ക് പുറപ്പെടുമോ അതുകൊണ്ടുതന്നെ നിങ്ങളും നാവുകൊണ്ട് തെളിവില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ ആർക്ക് എന്താ പ്രയോജനം എന്ന് അപ്പോസും ചോദിച്ചതിന് കാരണമതാ അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള പറഞ്ഞ പോലെ ചെയ്തു ആ സാഹചര്യത്തിൽ പൗലോസ് പറഞ്ഞു ആ നിങ്ങൾ നിങ്ങളിത് ചെയ്യുക സഭ കൂടി വരുമ്പോൾ സഭവന്മാര് നിങ്ങളൊരാൾക്ക് പ്രവചനമുണ്ട് വേറൊരുത്തിനോ വിവിധ ഭാഷകളുണ്ട് വേറൊരുത്തിന്റെ ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട് എല്ലാം ചന്തവും ഉചിതമായി മുമ്പോട്ട് പോകട്ടെ എന്നാൽ അന്യഭാഷയും സംസാരിക്കുക ചെയ്യണം ഏറെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പേർ സംസാരിക്കട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും മറ്റൊരുത്തരും വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ മറ്റേല്ലാം കൂടെ കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പൗലർ ക്രമം പറഞ്ഞു നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അന്യഭാഷ എന്ന് പറയുന്ന വരവുണ്ടെങ്കിൽ ആ വര എക്സർസൈസ് ചെയ്യട്ടെ പക്ഷേ ഒരു കാര്യം ചെയ്യണം ഈ പിന്നെ ഇന്ന ഗൺ കോൺഗ്രിയേഷൻ വെദർ ഇറ്റ് ഈസ് സ്മോൾ ഓർ ലാർജ് ചെറുതായാലും വലുതായാലും ഒരു കോൺഗ്രിയേഷനിൽ ഏറിയാൽ രണ്ടല്ലേ മൂന്ന് പേർ മാത്രമേ ഈ അന്യഭാഷയെ സംസാരിക്കാവൂ ദാറ്റ് ഈസ് വൺ ആഫ്റ്റർ ദി അതർ ആൻഡ് ദി അതർ ഇന്റർപിയേറ്റ് ഓരോരുത്തരായി സംസാരിക്കുകയും മറ്റൊരു വ്യാഖ്യാനിക്കുകയും അവർ ക്രമം വെച്ചു അതുപോലെ അപ്പോസന്മാരോ സഹോദരന്മാരോ സുസൂഷകന്മാരോ പ്രസംഗിക്കുമ്പോൾ ഈ സഹോദരിമാർ പുറകിലിരുന്നോണ്ട് ഭർത്താക്കന്മാരുടെയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെയോ ചെവിയിൽ കുശുവുഷുകയും പ്രസംഗത്തിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ക്രമ നീയ സഭയിൽ വരുന്ന സ്ത്രീകളെ വിശുദ്ധന്മാരുടെ സർവ സഭകൾ സഹോദരമാര് സഭ സഹോദരിമാർ സഭയിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ആർക്കെങ്കിലും വളരെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നീയാ വീട്ടിൽ ചെന്ന് ഭർത്താക്കന്മാർ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ സഭയിൽ കുശുവിക്കാൻ പാടില്ല വീട്ടിൽ ചെന്ന് സാവധാനമായി സംസാരിക്കാമല്ലോ എന്ന് അർത്ഥത്തില അല്ലാതെ നിങ്ങൾ പ്ലാസ്റ്റർ വായിൽ ഒട്ടിച്ചിരിക്കണം എന്ന അർത്ഥത്തിലല്ല അപ്പോ നിങ്ങളെ വീട്ടിൽ പോയി സംസാരിക്കട്ടെ തുടഞ്ഞാൽ അപ്പോൾ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ നീ അപ്പോസോലിയ കാലത്തെ ഒരു സഭയിൽ അന്ത്യോഗ്യ സഭയിൽ മുന്നൂറ് മെമ്പേഴ്സോട് ചിന്തിക്കുക മുന്നൂറ് മെമ്പേഴ്സിൽ ഏകദേശം നൂറ്റി ഇരുപത് സ്ത്രീകളോട് ചിന്തിക്കുക നൂറ്റി ഇരുപത് സ്ത്രീകളിലെ എൺപത് മെമ്പിള്ളാരെ വിവാഹം കഴിച്ചല്ല അവരാരോടാണ് വീട്ടിൽ പോയി ചോദിക്കുന്നേ കൊതുകിനെ അരിക്കുക ഒട്ടകത്തെ വിഴുങ്ങുക എന്തെങ്കിലും കണ്ടാൽ അത് എല്ലാം സഭയുടെ ഉപദേശമാക്കേത് ഉപദേശം ലംഘിച്ചു പരീക്ഷന്മാർ ഇങ്ങനെ ആയിരുന്നു കർത്താവ് നിന്റെ ശിഷ്യന്മാരോടെ വയലിൽ കൂടി കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ വിശന്നിട്ട് വയൽ കതിര് പറിച്ച് രണ്ടെണ്ണം തിന്നു പച്ചക്കതിര് ഉടനെ പരീക്ഷന്മാർക്ക് അങ്ങ് പ്രശ്നമായി ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കണം അവർ ശബത്താകുന്നു ശബത്തെ അവർ കതിര് പറിക്കുന്നു കർത്താവ് ഇതുപോലുള്ള വേറെ പല ചോദ്യം കർത്താവ് ചോദിച്ചുകൊണ്ടേ കർത്താവ് ചോദിച്ചു നിങ്ങളുടെ ഒരാടോ മാടോ ശവദിവസവും അതിന് കിണറ്റിൽ വീണാ നിങ്ങളതിനെ എടുക്കുമോ ഇന്ന് ശപത്ത അവിടെ ആട കിടക്കേണ്ട നാളെ എടുക്കാം എന്ന് ചിന്തിക്കോ ആടിന്റെ ബൂടെ പോലും കാണുകയില്ല നാളെ ചെല്ലുമ്പോ അപ്പം അവരെടുക്കും ഇതിന്റെ കർത്താവ് പറഞ്ഞു ദാവീദും അവന്റെ ആളുകളും വിശന്നപ്പോൾ ദേവാലയത്തിൽ ചെന്ന മഹാപുരോഹിതന്മാർക്കൊഴികെ മറ്റാർക്കും ഭക്ഷിപ്പാൻ അനുവാദമില്ലാത്ത കാഴ്ചപത്തിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നിട്ട് കർത്താവ് പറഞ്ഞു മനുഷ്യൻ ശപത്തിനായിട്ടല്ല ശപത്ത് മനുഷ്യനായിട്ടത്ര ഉണ്ടാക്കിയത് മനുഷ്യപുത്രൻ ശപത്തിനും കർത്താവുന്നു എന്ന് പറഞ്ഞാൽ ഈ ആചാരങ്ങൾക്ക് അതീതനാണ് കർത്താവ് എന്നായി പറഞ്ഞതിലർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആചാരങ്ങൾക്ക് സമ്പ്രദായങ്ങൾക്ക് അതീതനാണ് നമ്മുടെ കർത്താവ് ഇവിടെ സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കണത് പറഞ്ഞത് മൌനമായ സ്ത്രീകളിങ്ങനെ അടങ്ങിയിരുന്നോണം എന്നുള്ള അർത്ഥത്തിലല്ല അവർക്ക് അവിടെ ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വ്യക്തമായി അരുത് എന്ന് കൽപ്പിച്ചുള്ള കല്പനയല്ലാത്ത ഏത് കാര്യങ്ങളും സ്ത്രീകൾക്ക് സഭയിൽ ചെയ്യാൻ അവകാശമുണ്ട് എന്നാ അതിൻ്റെ അർത്ഥം അല്ല സ്ത്രീ അങ്ങനെ അടക്കം പറഞ്ഞ അവിടുന്നോളാല്ലോ അങ്ങനെ പറഞ്ഞാൽ അടിച്ചമർത്തി അടിച്ചമർത്തി ഇനി മുമ്പോട്ട് പോകുമ്പോൾ ചില സഭകളിൽ പുരുഷന്മാരുടെ എണ്ണമേ കാണുകയില്ല സ്ത്രീകൾ മാത്രമായി അവശേഷിക്കാൻ പോകുന്ന പല സഭകളുമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ എന്തു ചെയ്യും എന്താ ചെയ്യുക എന്തപ്പോൾ ദൈവജ്ഞരാ പറയുന്നത് ദൈവത്തിന്റെ വചനം ഞാനെ വേദവസ്തു ഉപദേശത്തെ കാണുന്നത് ഉപദേശമാണെങ്കിൽ അവർ വ്യക്തമായ കൽപ്പന കാണും വ്യക്തമായ കൽപ്പനയുണ്ടെങ്കിൽ ആ കൽപ്പനയുടെ അനുസരണം കാണും ആ കൽപ്പനയുടെ അനുസരണം ഉണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും എല്ലാ സഭയും അതുപോലെ തന്നെ പാലിക്കാൻ ബാധ്യസ്ഥമാണ് പക്ഷേ ഒരു വാക്യമുണ്ട് വിശുദ്ധന്മാരോ സർവസഭകളും എന്ന് പറയുന്നത് സ്ത്രീകൾ സ്വഭായോഗങ്ങളും ഉണ്ടായിരിക്കേണ്ടത് ഏത് ബന്ധത്തിലാ പോലീസ് പറഞ്ഞേ പറഞ്ഞത് പശ്ചാത്തലം അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് സ്ത്രീകൾ എന്ത് ചെയ്യേണ്ടത് മൗരമാനിക്കേണ്ടത് അത് വളരെ വ്യക്തമായി പറഞ്ഞു മൌനമായിപ്പാൻ അല്ലാതെ പുരുഷന്റെ മേൽ ആധിപത്യം നടത്തുവാനോ പുരുഷനെ ഉപദേശിപ്പാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലുള്ളവർക്ക് നിയന്ത്രണം എന്നതിന്റെ അർത്ഥം അല്ലാതെ സർവ്വ മേഖലകളിലും സ്ത്രീകൾക്ക് സഭയിൽ നിയന്ത്രണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോ ഒരാളോട് ചോദിച്ചു തിരുവത്താഴ്ച ശുശ്രൂഷ സ്തോത്രം ചെയ്തെടുത്തു കൊടുക്കാൻ സ്ത്രീകൾക്ക് അനുവാദം ഉണ്ടോന്നു തിരുവത്താഴും സ്തോത്രം ചെയ്തുകൊണ്ട് മൂപ്പനാന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് വേദോശിനാത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടോ നമ്മുടെ മൂപ്പന്മാരെ വേറെ മറ്റു ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് ഇത് അവരുടെ കുത്തകാവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞാനാണെങ്കിൽ പരിപാടി ചെയ്യാനേ പോകാറില്ല ചെയ്യുവായിരുന്നു പണ്ട് ഇപ്പൊ ചെയ്യാറേ പോകാറില്ല അപ്പം മുറിച്ചു കൊടുക്കുന്നതും പാലമാത്രം കൊടുക്കുന്നതാണോ മൂപ്പന്റെ ജോലി തിമോദ്യോസിന്റെ ഒന്നാം ലേഖനവും ദീദോസിന്റെ ലേഖനം ഒന്നാം രണ്ടാമധ്യായവും വായിര് അവിടെ മൂപ്പന്മാരെ കർത്തവ്യം കഴിഞ്ഞിട്ടുണ്ട് അത് അപ്പം മുറിച്ചു കൊടുക്കുന്നതും ഈ വീഞ്ഞെടുത്തുകൊടുക്കുന്നതുമല്ല അത് ഡീക്കന്മാരുടെ ജോലിയാണ് സുസൂഷകന്മാരുടെ ജോലിയാണ് അല്ല മൂപ്പാരുടെ ജോലിയല്ല അത് തന്നെയല്ല സാധാരണ നിലയിലെ സുബോധമുള്ള സ്ത്രീകളാരും പുരുഷന്മാരെ സന്നിധി രാജിക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ പോയി തിരുവത്താഴത്തിന് സ്തോതം കൊടുക്കുന്ന രീതിയൊന്നുമില്ല കാര്യം സ്ത്രീകൾ അങ്ങനെ മോശക്കാരൊന്നുമല്ല അവര് അത്യാവശ്യ സബ്ജക്ഷനും ഒക്കെ പാലിക്കുന്ന ആളുകളാണ് സാമാന്യ മര്യാദയും ലാളിത്യവും ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുന്ന ആളുകളാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യ സ്ത്രീകൾ അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ആസ്ഥാനത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ആവശ്യമില്ല നമ്മൾ ഈ കം ടു ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് വാട്ട് വിഷയം എന്താണെന്ന് മനസ്സിലാക്കുക സ്ത്രീകൾ സഭായോഗങ്ങളിൽ സ്തോത്രം ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണോ ഉപദേശന പക്ഷേ ഉപദേശപെശകാണെന്നുള്ള ചോദ്യം ഉപദേശന പക്ഷേ അല്ലെന്നാണ് ഞാൻ പറഞ്ഞത് സ്ത്രീ സ്തോത്രം ചെയ്ത ദൈവം ദൈവം ഉടനെ പണം കളയുമോ അങ്ങനൊരു ജീവോ അങ്ങനെ ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപദേശമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഡയറക്റ്റ് കമാൻഡുകൾ അല്ലാത്ത കാര്യങ്ങളെ ഉപദേശമാക്കി നമ്മൾ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് ആ സംവിധാനത്തിന്റെ കീഴിൽ നിങ്ങൾ അടങ്ങി പാർട്ടുകൊള്ളണം എന്ന് തർജനം ചെയ്ത് അടിച്ചേൽപ്പിക്കുന്ന രീതി ശരിയല്ല സ്വതന്ത്ര ചിന്താഗതി എല്ലാവർക്കും ഉണ്ട് ഇല്ലെങ്കിലും തേണം വചനം കാണിക്കണം എന്നെ ഒരാൾ വചനം കാണിച്ചപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം പരസ്യമായി പറഞ്ഞ ഈ കാര്യം അത് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് ബോധ്യമുള്ള ഒരാൾ അതിനെ എന്നെ കറക്റ്റ് ചെയ്യാൻ വചനം കാണിക്കാങ്കിൽ ഐ ഇൽ സ്റ്റോപ്പ് ഇറ്റ് ഐ ഇൽ റീകോൾ ഇറ്റ് അല്ലെ ഐ കറക്റ്റ് മൈസെൽഫ് പക്ഷേ എനിക്ക് വ്യാഖ്യാനമല്ല വേണ്ടിയത് വചനമാണ് വേണ്ടിയത് വ്യാഖ്യാനം എനിക്ക് നിങ്ങളെക്കാൾ ഒട്ടും മോശമല്ല ചെയ്യാൻ അറിയാൻ നാളാണ് അത് ഞാൻ വെറുതെ കേൾക്കുന്നതല്ല നിങ്ങൾ എന്നെ നിരന്തരമായി കേൾക്കുന്നയാളാ ഓ ഏത് വിഷമ പ്രശ്നവും ദൈവവചനത്തിലൂടെ സൂക്ഷ്മമായി പരിശോധന ചെയ്തിട്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന ആളാണ് അതുകൊണ്ട് വ്യാഖ്യാനമല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ഡയറക്റ്റ് എവിഡൻസ് ആണ് ഡയറക്റ്റ് എവിഡൻസ് പ്രസന്റ് ചെയ്യല്ലാതെ വ്യാഖ്യാനത്തിലൂടെ ഇങ്ങനെയായിരിക്കും അതായത് സ്ത്രീയെ സഭയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം കൊണ്ട് ഉപദേശം സ്ഥാപിക്കാൻ വരാതെ ഉപദേശം കൊണ്ട് ഉപദേശം സ്ഥാപിക്കണം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് എന്റെ ഈ പ്രഭാഷണം പലർക്കും ഇളർച്ചയ്ക്കും പ്രയാസത്തിനും വ്യക്തിവിദ്വേഷനും ഒക്കെ കാരണമാകുമെന്ന് എനിക്കറിയാം ഒരുപക്ഷെ ഞാൻ വിപരീതോപദേശം പഠിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ ദുരുപദേശം പഠിപ്പിച്ചുവെന്നോ വേർപാട് സഭയ്ക്ക് വിരോധമായി പ്രസംഗിച്ചെന്നോ ഒക്കെ പ്രൊപ്പോകണ്ട ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് പബ്ലിക് പോലല്ല കിടക്കുന്നത് നിങ്ങൾ രണ്ടു പ്രാവശ്യം കേട്ടാൽ എന്നോട് പറയാവൂ എന്റെ എല്ലാ പ്രസന്റേഷനും പബ്ലിക്കിലാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മമായി നോക്കുക നോക്കിയ ശേഷം ദൈവവചനം അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ എന്നെ അറിയിക്കുക ഈ പഠനം നിങ്ങൾക്ക് ഒരു വിചിന്തനത്തിനായി ഞാൻ പ്രസന്റ് ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സൗഹൃദം സുവിശേഷവും ചൈത്യശ്രമം ഇടയാറുമുള്ള താങ്ക് യു